ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബ്രെഡും ഉരുളൻകിഴങ്ങും വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഫോർക്ക് വെച്ചിട്ട് ഉടയ്ക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 സ്ലൈസ് ബ്രെഡിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായി വേവണം, ഇല്ലെങ്കിൽ ഉടഞ്ഞു കിട്ടില്ല. ഇനി അതിനുശേഷം ഉടച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. എല്ലാം ഒരല്പം ചേർത്താൽ മതി. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇവിടെ, അതുകൊണ്ട് ഒരല്പം ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരല്പം ഉപ്പ്. ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണിൽ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈം കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗർ ചേർത്ത് കൊടുത്തത്. ഒരു ചെറിയ പുളിരുചി ഉള്ളത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നമുക്ക്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ വശത്തേക്കും പരത്തി റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ജാമൊക്കെ തേച്ച് കൊടുക്കുന്ന പോലെ തേച്ച് കൊടുക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് ബട്ടറിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. ബട്ടർ ഇല്ലെങ്കിൽ സാധാരണ എണ്ണ എടുത്താലും മതി. എങ്കിലും ബട്ടറിൽ ചെയ്യുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെയാണ്. അതിനുശേഷം ഈ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങിൻ്റെ ഭാഗം വേവാനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കിത് തയ്യാറാക്കി കൊടുക്കുക. അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. താങ്ക് യു. ബൈ.